Hi dear friends, in the Namukan, a tasty itula, Isla Vetich the Angana, the Yarakuna de Nakam, any Isla Vetikuna de Pachamanga Vichitanata, Nala tastyane, Namukha Choranda Gudim, Chapa, Tikuma de Pole, Pol and the Kodaka Kaikam, but another tasty itula do Isla Vetichane. Isla Vetikuna the Yanido, Manjati Lane, Manjati and a stout top in Vichitana, I to Chuda Kedatunde, Idrekinane, or a moon tablespoon Vadichana Vichodatunde. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുവിൽ നിന്ന് കീറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീനിന് മെയിൻ ആയിട്ട് പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ് ഇതിനു പകരം നിങ്ങൾക്ക് പുളിയും എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോ പച്ചമാങ്ങ ചേർത്തിട്ടാണ് ഈ ഒരു അയല വറ്റിച്ച് തയ്യാറാക്കി എടുക്കുന്നത് ഇനി മീനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇവയെല്ലാം കൂട നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം പെട്ടെന്ന് വഴന്നു കിട്ടാനായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ദാ തക്കാളിയും മാങ്ങയൊക്കെ നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനേ ഞാൻ ഇപ്പോ ഒരു ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടേബിൾസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾസ്പൂൺ കാശ്മീരി മുളകുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളകുപൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനേ അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ വറ്റിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ മാങ്ങക്ക് പകരം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ വെള്ളമാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ചെക്ക് ചെയ്ത സമയത്ത് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കാരണം വെള്ളം വറ്റിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അയല ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ അയലക്കുട്ടികളാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവയെല്ലാം കൂടെ സാവധാനം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് കുത്തി ഇളക്കരുത് അങ്ങനെ ആകുമ്പോൾ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ മൺചട്ടിയിലാവുമ്പോൾ തന്നെ കൂടുതൽ വെള്ളം വെച്ച് കൊടുക്കരുത് മീൻ വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം വെച്ച് കൊടുത്താൽ മതി കാരണം മൺചട്ടിയിലാവുമ്പോൾ വെള്ളം വറ്റി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ദാ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഈ സമയത്ത് മീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും ഒരല്പം വെള്ളം കൂടെ ഉണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തവ വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം കൂടുതൽ വെള്ളം വറ്റി പോകേണ്ട ആവശ്യമില്ല കാരണം മൺചട്ടി ആയത് കാരണം ചട്ടി നല്ല ചൂടുണ്ടാവും ഓഫാക്കി കഴിഞ്ഞാലും ഓഫാക്കിയതിന് ശേഷം നന്നായിട്ട് തിളക്കുന്നുണ്ടാവും അപ്പോൾ സാവധാനം വെള്ളം വറ്റിക്കോളും ഇപ്പോൾ ദാ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറവിട്ടെടുക്കുകയാണല്ലോ ചെയ്തത് അങ്ങനെ ചെയ്യാത്തവർക്ക് ഈ സമയത്ത് മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മലപ്പുറം സ്റ്റൈലിലുള്ള അയല വറ്റിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു
ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൂളൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അയല വറ്റിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്ന കാര്യം മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.